ഈ ബി ജെ പി ഗവൺമെന്റിന്റെ കഴിഞ്ഞ 8-9 ബഡ്ജറ്റുകൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. അവർ പലപ്പോഴും തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പോപ്പുലിസ്റ്റിക് ആയിട്ടുള്ള അനൗൺസ്മെന്റ് നടത്തുന്നത് വളരെ വിരളമാണ്. സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ വരുന്ന ഘട്ടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധമായി പ്രധാനമന്ത്രി നേരിൽ പോയി പ്രത്യേക പാക്കേജുകളും ആനുകൂല്യങ്ങളും അതത് സംസ്ഥാനങ്ങൾക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് പലപ്പോഴും സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ബഡ്ജറ്റിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നതിനെ സംബന്ധിച്ച് മണിക്കൂറുകൾക്കൊക്കെ മിനിറ്റുകൾക്കൊക്കെ നമുക്കറിയാം, അതിനുള്ള സാധ്യത പരിമിതമാണ് എന്നാണ് എൻ്റെ വിശ്വാസം കഴിഞ്ഞ കാല അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ. രണ്ട്, അഭിലാഷ് ചോദിച്ച എക്കണോമിക് സർവേയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെ സംബന്ധിച്ചാണ്. ശരിയാണ്, നിഷേധിക്കാൻ കഴിയില്ല. ആ വളർച്ച നമ്മൾ പരിശോധിക്കേണ്ടത് ലോകരാജ്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള വളർച്ചയുമായി താരതമ്യം ചെയ്യുമ്പോൾ മെച്ചപ്പെട്ട വളർച്ചയാണ് നമ്മുടെ രാജ്യത്തിന് ഉണ്ടായിട്ടുള്ളത് എന്നത് ആശ്വസിക്കാം. പക്ഷെ 2020-21 സാമ്പത്തിക വർഷം ഉൾപ്പെടെയുള്ള സാമ്പത്തിക ധനവർഷങ്ങളിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഏറ്റവും വലിയ തകർച്ചയെ നേരിട്ടു. ഏതാണ്ട് 7.1% നമ്മുടെ സമ്പദ് വ്യവസ്ഥ ചുരുങ്ങി നെഗറ്റീവ് ഗ്രോത്തിലേക്ക് പോയതിൽ അതിൽ നിന്നുള്ള ഒരു തിരിച്ചുവരവ് നടത്തുന്നു എന്നുള്ളത് തീർച്ചയായും ശരിയാണ്. എന്നാൽ അതേസമയം തന്നെ ഈ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച പ്രധാനമന്ത്രിയും ധനമന്ത്രിയും ഒക്കെ അവകാശപ്പെടുന്നത് പോലെ ലോക സമ്പദ്ഘടനകളിൽ 5-ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി രാജ്യം നിലനിൽക്കുന്നു എന്നൊക്കെ അഭിമാനത്തോടുകൂടി അവകാശപ്പെടുമ്പോഴും മൗലികമായ രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ എന്താണ്? ഇക്കണോമിക് സർവേ ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങൾ, ഒരു പുതിയ ചാപ്റ്റർ ഈ പ്രാവശ്യത്തെ എക്കണോമിക് സർവേയിൽ വന്നിട്ടുണ്ട്, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞൊരു പുതിയ ചാപ്റ്റർ. ആ ചാപ്റ്റർ ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇക്കണോമിക് സർവേ സമ്മതിക്കുന്നു. നേരത്തെ തന്നെ നീതി ആയോഗ് 2022 ഒക്ടോബറിൽ സമർപ്പിച്ചിട്ട് സെപ്റ്റംബറിൽ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നുണ്ട് 25 കോടിയിലധികം പേർ ഏതാണ്ട് പട്ടിണിയും ദാരിദ്ര്യവുമായി നമ്മുടെ രാജ്യത്ത് കഴിയുന്നു. അതിനേക്കാൾ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇപ്പോൾ പരിശോധിച്ചാൽ 16.4% പേർ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ദാരിദ്ര്യ സൂചികയുമായി ബന്ധപ്പെട്ട വിവിധ ഘടകങ്ങൾ വിലയിരുത്തുമ്പോൾ അതിൻ്റെ പരിധിയിൽ 16.4% എന്ന് പറഞ്ഞാൽ 23 കോടിയോളം ജനങ്ങൾ പട്ടിണി രേഖയുമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ താഴെ നിൽക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ സർവേ പറയുന്നുണ്ട് ഏതാണ്ട് 17.something ഏതാണ്ട് അതിനോട് അനുബന്ധമായി തന്നെ നിൽക്കുന്നുണ്ട്. ഏതാണ്ട് ചുരുക്കി പറഞ്ഞാൽ 10-48 കോടി ജനങ്ങൾ ഇപ്പോഴും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയോ അതിനോട് അനുബന്ധമായോ നിലകൊള്ളുന്നു എന്ന് പറയുമ്പോൾ ഈ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയുടെ ഗുണഫലം സാധാരണ സമൂഹത്തിന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുതന്നെയാണ് തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ കാര്യങ്ങൾ താങ്കൾ പറയുമ്പോഴും അതേ ദിവസം ഇന്നലെ IMF ഇത് പുറത്ത് വന്ന് പറയുന്നത് ഇന്ത്യക്ക് ഇപ്പോൾ പേടിക്കാനില്ല, അമേരിക്കയും യൂറോപ്യൻ ഇക്കോണമിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ഒരു സേഫ് വളർച്ചാ നിരക്കാണ് ഇന്ത്യക്കുള്ളത് എന്നുള്ളതാണ്. ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ ഈ G20 കൂടി ഇന്ത്യ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പറയുമ്പോഴും അല്ലെങ്കിൽ താങ്കൾ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ ഇവിടെ ഇന്ത്യക്കകത്ത് നേരിടുമ്പോഴും ഇത് പുറത്തേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ വിത്തിൻ കോട്സ് ഒരു ഷൈനിങ് ആണ്. അതാണ് ഇവിടെയാണ് നയപരമായിട്ടുള്ള പ്രശ്നം രാജിനി. കാരണം IMF സംബന്ധിച്ചിടത്തോളം, വേൾഡ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ മൊത്തം സാമ്പത്തിക വളർച്ചയാണ് അവരുടെ പ്രധാനപ്പെട്ട കൺസേൺ. പക്ഷേ ഈ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളെ സംബന്ധിച്ച് എന്ത് വേൾഡ് ബാങ്ക്, എന്ത് IMF? അതാണ് ഞാൻ പറഞ്ഞത്. അൺഎംപ്ലോയ്മെന്റിന്റെ കാര്യത്തിൽ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ അറിയാം, അൺഎംപ്ലോയ്മെന്റിന്റെ കാര്യത്തിൽ CMIE റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ 8.3 ഗ്രോത്ത് ആണ്, അൺഎംപ്ലോയ്മെന്റ് ഗ്രോത്ത് റേറ്റ് ആണ്. എക്കണോമിക് സർവേ പറയുന്നു 7.1% എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ തൊഴിലില്ലായ്മ, തൊഴിൽ രഹിതമായിട്ടുള്ള സാമ്പത്തിക വളർച്ച രാജ്യത്തിന്റെ സമഗ്രമായ പുരോഗതിക്കും ഒരു സാമൂഹ്യക്ഷേമം ഉറപ്പുവരുത്താനും കഴിയുന്നതാണോ? വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ, ഇൻഫ്ലേഷന്റെ കാര്യത്തിൽ അപ്പർ ബാൻഡ് അല്ലെങ്കിൽ അതിന്റെ പരമാവധി സീലിംഗ് കഴിഞ്ഞാൽ 6.8% കോൺസിക്യൂട്ടീവായി 2 പ്രാവശ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ പറയുന്നു 4% താഴെ കണ്ടെയ്ൻ ചെയ്യണമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കർശനമായ നിർദ്ദേശം നൽകുമ്പോൾ തന്നെ 6%ത്തിലധികം നാണയപ്പെരുപ്പം അധികരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിലക്കയറ്റത്തിന്റെ തോത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച മാത്രമല്ല, വളർച്ചയുടെ ഭാഗമായി ആർജിക്കുന്ന സമ്പത്ത്
സ്വത്ത് സമ്പത്ത് അല്ലെങ്കിൽ ആസ്തി അല്ലെങ്കിൽ മൂലധനം അത് രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നില്ല എന്ന ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് സാമ്പത്തിക സർവേ ഈ മൂന്ന് കാര്യങ്ങൾ വിലക്കയറ്റത്തിൻ്റെ കാര്യത്തിൽ, ഇൻഫ്ലേഷൻ്റെ കാര്യത്തിൽ, അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ, പോവർട്ടിയുടെ കാര്യത്തിൽ, ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ പരിശോധിച്ചാൽ. അപ്പോൾ ഈ അഭിമാനബോധത്തോടുകൂടി അവകാശപ്പെടുന്നത് IMF-ൻ്റെയും വേൾഡ് ബാങ്കിൻ്റെയും കണക്കുകളുടെ മാത്രം പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ സാമൂഹ്യ പ്രശ്നങ്ങൾ വിലയിരുത്താൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം എടുത്ത പണം തിരിച്ചടയ്ക്കാനുള്ള സാമ്പത്തിക ശേഷി അനുരോധമായിട്ടുള്ള വളർച്ച കൈവരിച്ചിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് വേൾഡ് ബാങ്കും IMF-ഉം ഈ കാര്യത്തിൽ പ്രധാനമായും സൂചകമായി കാണുന്നത്.